ഹായ്, കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള എല്ലാ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളും ഉൾപ്പെടുത്തി ഹൃദയരാഗത്തിലൂടെ നടത്തുന്ന ഓൾ കേരള യാത്രയുടെ 21-ാമത്തെ എപ്പിസോഡ്. 20 എപ്പിസോഡുകളിൽ തിരുവനന്തപുരം ജില്ല പൂർത്തിയാക്കി. ഈ എപ്പിസോഡ് മുതൽ നമ്മൾ കൊല്ലത്തുകൂടി യാത്ര തുടരുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ഹൃദയരാഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ തിരുവനന്തപുരം ജില്ല സ്റ്റാർട്ട് ചെയ്തത് തിരുവനന്തപുരത്തിൻ്റെ തെക്കേ അറ്റത്ത് നിന്നായിരുന്നെങ്കിൽ കൊല്ലം നമ്മൾ വടക്കേ അറ്റത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ നിലവിലുള്ളത് ഓണാട്ടിച്ചിറ എന്ന് നേരത്തെ അറിയപ്പെട്ടിരുന്ന ഓച്ചിറയിലാണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും കാണാൻ പോകുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വ്യത്യസ്തപ്പെട്ട ഹൈന്ദവ ആരാധന കേന്ദ്രമായ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രവും പിന്നെ അഴീക്കൽ ബീച്ചുമാണ്. ഇതേ രണ്ട് ബസ്സുകൾ കൂട്ടി ഒട്ടിച്ച നിലയിൽ ഒരു ബസ് കണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ ഞങ്ങൾ പോയപ്പോൾ ചേർത്തല വെച്ച് ഇതുപോലൊരു ബസ് കണ്ടപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഇങ്ങനൊരു ബസ് ഞാൻ ശ്രദ്ധിച്ചിരുന്നത്. അപ്പോൾ അവിടെ മാത്രമുള്ള ഒരു ബസ്സായിരിക്കുമെന്ന് വിചാരിച്ചത്. നമ്മൾ ഓച്ചിറയെ വെച്ചും ഇങ്ങനൊരു ബസ് കണ്ടിരിക്കുകയാണ്. KSRTC ആലപ്പുഴയ്ക്കുള്ള ബസ്സാണ്. ആലപ്പുഴ ഡിപ്പോയാണെന്ന് തോന്നുന്നു മെയിനായിട്ട് ഇങ്ങനത്തെ ബസ്സുകൾ ഇറക്കുമതി ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. വേറെങ്ങും ഇതുവരെ ഞാൻ ഇത്തരം ബസ്സുകൾ കണ്ടിട്ടില്ലേ. ട്രെയിനിൻ്റെ ബോഗികൾ കണക്ട് ചെയ്തിരിക്കുന്ന പോലെ രണ്ട് ബസ്സുകൾ കണക്ട് ചെയ്തിരിക്കുക കേട്ടോ, കുറേ നീളത്തിലുള്ള ബസ് കിട്ടാൻ വേണ്ടി. ഇതേ അടുത്ത ആനവണ്ടി, അതും ആലപ്പുഴയ്ക്കാണല്ലോ. ഇവിടുന്ന് ധാരാളം ആലപ്പുഴ ബസ്സുകളുണ്ട്. ഞാനിങ്ങനെ ഗൂഗിൾ മാപ്പിൽ നോക്കി ആലപ്പുഴയ്ക്ക് എത്രയാണ് ഇവിടെ നിന്നുള്ള ദൂരമെന്ന്. കൃത്യം 50 കിലോമീറ്ററാണ് ഈ ഓച്ചിറ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നും ആലപ്പുഴയ്ക്കുള്ള ദൂരം. ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്തായിട്ട് തന്നെ വലിയൊരു മോസ്ക് നമുക്ക് കാണാവേ, ഗംഭീര. ആലപ്പുഴയ്ക്ക് പോകുന്ന ബസ്സൊക്കെ തിരിച്ചും വരുന്നുണ്ട് കേട്ടോ. തിരിച്ചു വരുമ്പോൾ കൊല്ലമെന്ന് ബോർഡ് വെച്ചിട്ടാണ് വരുന്നതെന്ന് മാത്രം. ഇവിടെ ഒരു ചേട്ടൻ പരിസരം മറന്നു നിന്ന് മാതൃഭൂമി വായിക്കുന്നത് കണ്ടോ. കുറേ സമയമായ ഇനി മാതൃഭൂമി, ഇന്നത്തെ മാതൃഭൂമി ഇനിയൊന്നും ബാക്കി ഉണ്ടാവും തോന്നുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഓച്ചിറയിലെ പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ്. പതിവ് സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാറ്റിയതുകൊണ്ട് രണ്ട് എൻട്രൻസ് ആണ്, ഒരേപോലെ ഒരേ തുല്യ പ്രാധാന്യത്തോടെ രണ്ട് എൻട്രൻസ്. ഇതിൻ്റെ സമീപത്തായിട്ട് തന്നെ ഓച്ചിറ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം കാണാം കേട്ടോ. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രമാണ്. ഇതെന്നാൽ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം എന്നാൽ അങ്ങനെയല്ല. റോഡിൽ ഭയങ്കര തിരക്കാണ്. ഞാനിത് മുറിച്ച് കിടക്കാനായിട്ട് ശരിക്കും ബുദ്ധിമുട്ടുകയാണ്. വെറുതെ മുറിച്ച് കിടന്നാൽ പോരല്ലോ, നമുക്കത് വീഡിയോയിലൂടെ പകർത്തിക്കൊണ്ട് വേണം ഈ റോഡൊന്ന് മുറിച്ച് കിടക്കാനായിട്ട്. ഈ ഓച്ചിറയെക്കുറിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഓച്ചിറ മുൻകാലങ്ങളിൽ വലിയൊരു ബുദ്ധ മത കേന്ദ്രമായിരുന്നു എന്നാണ്. ആ നിഗമനം ശരിവെക്കുന്നതാണത്രേ ഈ പരബ്രഹ്മ ക്ഷേത്രം. എന്തായാലും ഇവിടെ ഉത്സവം നടക്കാനായിട്ട് പോവുകയാണ്. വൃശ്ചികം 1 മുതൽ 12 വരെയാണ് ഇവിടെ പ്രധാനമായിട്ടും 12 വിളക്കാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് ഇതുകൊണ്ടോ സ്റ്റാളുകളൊക്കെ ഇന്ന് ലേലം നടക്കുന്ന ദിവസമാണ്. ഇതുപോലെ സ്റ്റാളുകൾക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങൾ തിരിച്ചിട്ട് ഇന്ന് ഇവിടെ ലേലം നടത്തും. ഈ ഓച്ചിറ ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല അല്ലേ. നിങ്ങളെല്ലാവരും തന്നെ ഈ ഓച്ചിറ ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ എടുത്തു പറയാനായിട്ടുള്ള കാരണം, ഒരു പ്രധാന കാരണം, ഈ ഓച്ചിറ ക്ഷേത്രം വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. അതുമാത്രമല്ല, നമ്മുടെ 1988 പുറത്തിറങ്ങിയ പാദമുദ്ര എന്ന മോഹൻലാൽ ചിത്രത്തിലെ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ആ പാട്ടിലൂടെയാണ് കേട്ടോ എനിക്കും ഈ ഓച്ചിറയെ മുൻപരിചയമുള്ളത്. എന്തായാലും ആ പാട്ട് കേട്ടിട്ടില്ലാത്തവരും അതുവഴി ഓച്ചിറയെ ശ്രദ്ധിക്കാത്തവരുമായിട്ട് ആരും ഉണ്ടാവില്ല. ഈ ഓച്ചിറ ക്ഷേത്രം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ആ പാട്ട് കേട്ടാൽ മാത്രം മതി കേട്ടോ. ആ പാട്ടിൽ പൂർണ്ണമായിട്ടും എന്താണ് ഓച്ചിറ സങ്കല്പമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ കണ്ടോ അന്നദാന മന്ദിരം ഓച്ചിറ 3 നേരവും. ഇവിടെ ഒരുപാട് അഗതികളായിട്ടുള്ള 100 കണക്കിന് ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അവർക്കും ഭക്തർക്കും എല്ലാം 3 നേരവും വേണമെങ്കിൽ ആഹാരം ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓങ്കാരമൂർത്തി ഓച്ചിറയിൽ. കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നപ്പോൾ ആരോ എന്നോടൊരു പാട്ട് പാടുമെന്ന് ചോദിച്ചിരുന്നു. അദ്ദേഹത്തിന് മാത്രമായിട്ട് ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. എന്തായാലും ഈ പാട്ടിലുള്ളതുപോലെ അമ്പലം ഇവിടെയില്ല. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്ന ഓങ്കാരമൂർത്തിയാണുള്ളത്. ഇങ്ങനെ ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും ശ്രീകോ മെയിൻ ശ്രീകോവിൽ മാത്രമാണ് അമ്പലമില്ലാത്തത്. ബാക്കിയൊക്കെ സാധാരണ ക്ഷേത്രങ്ങൾ പോലെ ആവുമെന്നാണ് കരുതിയത്. എന്നാൽ ഇവിടെ വന്ന് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ പൂർണ്ണമായും മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തപ്പെട്ട അമ്പലമേ ഇല്ല. ആൽത്തറയിൽ മാത്രം, ആൽത്തറയിൽ പൂജയും അങ്ങനെ ഇല്ല, പ്രത്യേക പൂജയോ പൂജാ സമയവും ഇല്ല. ഏത് സമയത്ത് വന്ന് വേണമെങ്കിലും ഇവിടെ ദർശനം നടത്താവുന്ന ഒരു പ്രത്യേകതയാണ്. സാധാരണ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പ്രത്യേക സമയക്രമമുണ്ടല്ലോ, എന്നാൽ ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഏത് പാതിരാത്രി വന്ന് വേണമെങ്കിലും ദർശനം നടത്താം. ഞാനിവിടെ നിന്ന് മനസ്സിലാക്കിയത് കോവിഡിന് മുന്നേ വരെ ഇവിടെ 24 മണിക്കൂറും എല്ലാവർക്കും വേണ്ടി വെറുതെ തുറന്ന് ഇട്ടിരിക്കുകയായിരുന്നു. എന്നാൽ കോവിഡിന് ശേഷം കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. 10 മണിക്ക് ശേഷം ഗേറ്റ് അടയ്ക്കുന്ന ചടങ്ങൊക്കെ ഉണ്ട്. എങ്കിലും ആളുകൾക്ക് വേണമെങ്കിൽ അതുവഴി കടന്നു വരാം കേട്ടോ. ഇവിടെ എങ്ങും തന്നെ ഫോട്ടോ
കൊറിയോഗ്രാഫി പാടില്ല എന്ന് എഴുതി വെച്ചിട്ടില്ല. ഞാൻ അതിനുള്ളിൽ കയറി കുറച്ച് ക്ലിപ്പുകളൊക്കെ എടുത്തപ്പോൾ ആരും എന്നെ വിലക്കിയതുമില്ല. എങ്കിലും ഞാൻ ക്ഷേത്ര മര്യാദകൾ പാലിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇതിനുള്ളിൽ കയറി ലൈവ് വ്ളോഗ് ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പം നിലവിൽ പുറത്താണുള്ളത്. ഇവിടെ മൂടിക്കെട്ടി വെച്ചിരിക്കുന്ന അവസ്ഥയിൽ ഒരു രഥം കാണാം. ഇവിടെ ക്ഷേത്രത്തിന്റെ വലിയൊരു കുളം ഇതുണ്ട്. വിശാലമായ നിരവധി ആമ്പലുകളൊക്കെ ആയിട്ട് ഗംഭീരമായ ഒരു കുളം. അധികം വെള്ളമുള്ള കുളമാണെന്ന് തോന്നുന്നില്ല കേട്ടോ. വെള്ളമുള്ള കുളമാണെന്ന് തോന്നുന്നില്ലെന്ന് പറയാൻ കാരണം ഈ കാഴ്ച കണ്ടിട്ടല്ല കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴേക്കും ഓച്ചിറക്കളി ഈ ഇതിനകത്താണ് നടക്കുന്നത് എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഓച്ചിറക്കളി എന്ന് പറഞ്ഞൊരു കലാരൂപം തന്നെ ഈ ഓച്ചിറക്കാർക്കുണ്ട്, ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ട്. അത് നമ്മുടെ കായംകുളം രാജാവും അമ്പലപ്പുഴ രാജാവും തമ്മിൽ യുദ്ധം നടന്നതിൻ്റെ ഒരു സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഓച്ചിറക്കളി നടത്തുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പരസ്പരം പടവെട്ടുന്നത് പോലുള്ള ഒരു കലാരൂപമാണ്. ഇങ്ങനെ ഈ ചെളിക്കകത്തൊക്കെ ഇറങ്ങി നിന്നിട്ട് രണ്ട് കൂട്ടങ്ങൾ തമ്മിലൊക്കെയാണ് പടവെട്ട് നടക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും മിഥുനം 1-2 ദിവസങ്ങളിലാണ് ഈ ഓച്ചിറക്കളി ഇവിടെ നടക്കുന്നത്. വ്യത്യസ്തമായ ഓച്ചിറക്കളി കാണാനുള്ള അവസരം നമുക്കിവിടെ ഉണ്ടോയെന്ന് ഞാനിവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കി. അപ്പോൾ എന്തായാലും ഈ ഉത്സവ സമയത്തൊന്നും ഓച്ചിറക്കളി ഇല്ല, മിഥുനത്തിൽ മാത്രമേ ഓച്ചിറക്കളിയുള്ളൂ. ഇവിടുത്തെ പ്രധാന ഉത്സവം വൃശ്ചികം 1 മുതൽ 12 വരെ 12 വിള കാണെന്ന് പറഞ്ഞു. അതുകൂടാതെ 28-ാം ഓണം ഇവിടുത്തുകാരുടെ ഓണം 28-ാം ഓണമാണെന്നാണ് പറയുന്നത്. അതുകൂടാതെ മിഥുനമാസത്തിൽ ഓച്ചിറക്കളിയൊക്കെ ഉൾപ്പെടുന്ന ഫെസ്റ്റിവൽ സീസൺ കൂടി ഇവിടെയുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ ധാരാളം ഇതുണ്ടോ സത്രങ്ങൾ നമുക്ക് കാണാം. ഒരുപാട് റൂമുകൾ കാര്യങ്ങളൊക്കെ നേരെ മുന്നിൽ ഓംകാരം എന്ന പേരിലും വലിയൊരു ബിൽഡിങ്, അതെല്ലാം റൂമുകളാണെന്ന് തോന്നുന്നു. അവിടുത്തെ റേറ്റ് എത്രയാണെന്നൊക്കെ നമുക്ക് അവിടെ പോയി തിരക്കി നോക്കാവേ. ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം ഈ വലിയ കുളം തന്നെയാണ്. വിശാലമായിട്ട് ഇതിനപ്പുറത്ത് കാണുന്നതാണ് ക്ഷേത്രങ്ങൾ വരുന്ന ആ ഒരു ഏരിയ. 2 ആൽത്തറകളാണ് മെയിനായിട്ടും ആരാധിക്കപ്പെടുന്ന സ്ഥലങ്ങൾ ഇവിടുത്തെ. ഓച്ചിറ ഒരു ബുദ്ധമത കേന്ദ്രമായിരുന്നു നേരത്തെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുമായി ശരിവെക്കുന്ന കാഴ്ചകളാണ് ഇവിടുത്തെ വ്യത്യസ്തമായ ഈ ക്ഷേത്ര ആചാര രീതികൾ എന്നാണ് പറയപ്പെടുന്നത്. പരബ്രഹ്മ സങ്കല്പമാണ് ഈ പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ. ഇവിടെ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെല്ലാം ഒരുമിച്ച് ഇവിടെ കുടികൊള്ളുന്നു, 2 ആൽത്തറകളിലായി കുടികൊള്ളുന്നു എന്നാണ് എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. എന്നാലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പ്രധാനമായിട്ടും ഇവിടെ ആരാധിക്കുന്നത് ശിവനെയാണെന്ന് തോന്നുന്നു. ആ ദക്ഷിണ കാശി എന്നാണല്ലോ ഇവിടെ അറിയപ്പെടുന്നത് തന്നെ. എന്തായാലും കാള, ശിവവാഹനമായ കാളയുടെ ഒരുപാട് കാളകളെ ഇവിടെ വളർത്തുന്നുണ്ട് കേട്ടോ. ഇതിനപ്പുറത്ത് വലിയൊരു തൊഴുത്തുണ്ട്, വലിയ കാളകൾ. ഓച്ചിറ കാള എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓച്ചിറ കാള പോലെ വളർന്നല്ലോ എന്ന്, ഒരുപാട് വളർന്നു കഴിയുമ്പം ഒരുപാട് നാൾ കൂടി കുട്ടികളെയൊക്കെ കണ്ട് വളർന്ന അവസ്ഥയെ കാണുമ്പോൾ ആളുകൾ പരാമർശിക്കുന്ന സിനിമയിലൊക്കെ കേട്ടിട്ടില്ലേ, ഓച്ചിറ കാള പോലെ വളർന്നല്ലോ എന്ന്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ബുദ്ധമതത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ് ഇവിടെ ഇങ്ങനൊരു ക്ഷേത്രം ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും വിവാദപരമായ ഒരു ടോപ്പിക്കാണ് എന്ന് എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടും എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ലാത്തതുകൊണ്ടും എന്തായാലും ഞാൻ ഈ സംസാരം ഇവിടെ നിർത്തുന്നു. എന്തായാലും വേലുത്തമ്പി തളവ ഇവിടെ ഒരു ക്ഷേത്രം പണിയാനുള്ള ശ്രമം നടത്തിയെന്നുള്ള സൂചനകൾ, ചരിത്ര സൂചനകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അന്ന് ഇവിടെ ദേവപ്രശ്നം നടത്തിയപ്പോൾ ഇവിടെ ഒരു കാരണവശാലും ക്ഷേത്രം പാടില്ല എന്ന് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞെന്നും, അങ്ങനെ ഇപ്പോൾ കാണുന്ന 2 ആൽത്തറകളും വേലുത്തമ്പി തളവ പണി കഴിപ്പിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ ഇന്നലെ രാത്രി ഇവിടെ വന്ന കേട്ടോ. ഇവിടെ ഈ ഓംകാരത്തിൽ വേണമെങ്കിൽ റൂം കിട്ടുമായിരുന്നു മറ്റ് ദിവസങ്ങളിലായിരുന്നെങ്കിൽ. ഇന്നലെ മുഴുവൻ ഇവിടുത്തെ റൂമുകൾ മുഴുവൻ ഫില്ലായിരുന്നു. ഇവിടെ എന്തോ ഒരു ചടങ്ങ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് റൂമുകളെല്ലാം ഒന്നിച്ച് ബുക്കായി പോയി എന്നാണ് പറഞ്ഞത്. ഞാനെന്തായാലും ഇന്നലെ ഈ കോമ്പൗണ്ടിൽ തന്നെയാണ് കഴിച്ചു കൂട്ടിയത്. അപ്പോൾ രാത്രി ഞാനിവിടെ വന്ന് ഈ ക്ഷേത്രത്തിലെ അവസ്ഥ എന്താണെന്നറിയാൻ രാത്രി ഇവിടെ വന്നു. രാത്രിയും ആളുകൾ വന്ന് ദർശനം നടത്തി പോകുന്ന കാഴ്ചകൾ കാണാമായിരുന്നു. ഒരുപാട് ആളുകൾ ഇതിൻ്റെ കോമ്പൗണ്ടിൽ ക്ഷേത്രത്തിൻ്റെ മുമ്പിലൊക്കെ ആയിട്ട് രാത്രി അന്തി ഉറങ്ങുന്ന കാഴ്ചകളും എനിക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു മറ്റ് ക്ഷേത്രങ്ങളിലൊന്നും ആണെങ്കിൽ അങ്ങനെ അനുവദിക്കാറില്ല. ഇവിടെ അങ്ങനെ അഗതികളായിട്ട് കുറേ ആളുകൾ ഇവിടെ വന്ന് ഭജന ഇരിക്കുന്നവരാണ്. കുറച്ച് നാളത്തേക്ക് ഇത്ര 12 ദിവസം അല്ലെങ്കിൽ 41 ദിവസമൊക്കെ എന്തെങ്കിലും വഴിപാടിൻ്റെ ഭാഗമായിട്ട് ഇരിക്കുന്നവരുണ്ട്. അതല്ലാതെ ഇവിടെ മറ്റ് വീടും നാടുമെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്ന് താമസിക്കുന്നവരുണ്ട് കേട്ടോ. അങ്ങനെയുള്ള 100 കണക്കിന് ആളുകളുണ്ട്. കോവിഡിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഇതിനപ്പുറത്ത് മറ്റേതോ ഒരു ഓഡിറ്റോറിയത്തിൽ അവരെ പാർപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഓരോ ദിവസവും ഇങ്ങനെ ആളുകൾ ഇവിടെ പുതുതായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ രാത്രിയിൽ അന്തി ഉറങ്ങുന്ന കുറേ ആൾക്കാരെ കണ്ടു. എല്ലാവരും ഇവിടെ അഗതികളായിരിക്കണമെന്നില്ല, കുറേ ആളുകൾ വഴിപാടിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നവരും ഉണ്ടാവും കേട്ടോ. വീടും വീട്ടുകാരും ഇല്ലാത്ത കുറേയധികം ആളുകൾ ഇവിടെ താമസിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ആ കൺസെപ്റ്റിലല്ല. ഇവിടെ ശരിക്കും നല്ല വിശ്വാസികൾ തന്നെയാണ് ഇവിടെ വന്ന് താമസിക്കുന്നവരെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ മോശം സാഹചര്യത്തിലൊന്നുമല്ല, നല്ല കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ഭക്തിസാന്ദ്രമായ സാഹചര്യത്തിൽ തന്നെയാണ് ഇവിടെ ആളുകൾ താമസിക്കുന്നത് കേട്ടോ. ഇനി ഞാനും മയിലൂടെ അഴീക്കൽ ബീച്ചിലേക്ക് പോവാണേ, നിങ്ങളും കേറിക്കോ. അങ്ങനെ ആ അമ്പലങ്ങളില് ഈ 56 കരയിൽ നിന്നും നമ്മൾ ഈ കാള പിന്നെ കെട്ടുകാളെ കൊണ്ടുവരും. അത് പാർവതി പരമേശ്വരൻ എന്നുള്ളൊരു ഇതാ. അപ്പൊ അങ്ങനെ കൊണ്ടുവരുന്ന ആ കാളയുടെ പിന്നെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇവിടെ അടുത്തുനിന്ന് തന്നെ ഒരു കൊച്ചു കാള ഉണ്ടായിരുന്നു. ആ കൊച്ചു കാള അവർ വലുതാക്കി, അപ്പൊ ഇവിടുന്ന് കൊണ്ടുപോകാൻ വലിയ പാടുണ്ടായിരുന്നു. അഴീക്കൽ ബീച്ചിലുള്ള യാത്രക്കിടയ്ക്ക് ഒരു വ്യത്യസ്തമായ കാഴ്ച കണ്ടപ്പോ ഈ സ്ഥലത്തിന്റെ പേരെന്നെ ഒന്നുകൂടെ പറഞ്ഞേ. എരമത്ത് കാവ് എന്ന് പറയുന്ന ഇവിടെ ഒരു കാവുണ്ട്. അപ്പോൾ ഇവിടെ വസന്ത എന്ന് പറയുന്ന ഒരു ചേച്ചി, ഇവിടെ ലോട്ടറി വിൽക്കുന്ന ഒരു ചേച്ചിയുണ്ട്. ഈ ചേച്ചി നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് പറഞ്ഞു തന്നു.
നമുക്ക് ഈ കാവ് ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് പോകാമേ. എന്താണ് ഇത് കാണിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിവ്യതാ കാണിച്ചുതരാം. ഞാനിവിടെ വണ്ടി നിർത്താനുള്ള കാരണം ഇതുകൊണ്ടോ, ഈ കാവിലെല്ലാം വെള്ളം കയറി, മഴവെള്ളമാണ് മഴവെള്ളം കയറി ഇതുകൊണ്ടോ. ഞാൻ വിചാരിച്ചു ഒറ്റനോട്ടത്തിൽ ഞാൻ വിചാരിച്ചു ഇനി കായംകുളം കായലിൻ്റെ ഒരു എക്സ്റ്റൻഷൻ വല്ലതും ഇങ്ങോട്ട് നീണ്ടു കിടന്നിട്ട് മഴ പെയ്തപ്പോൾ കയറി വന്നതാണോ എന്ന് ഓർത്തു. ദേവകുളങ്ങര കാവ് ആലും പീടിക ഇത് കണ്ടോ, വലിയൊരു കാവ്, ഇടതൂർന്ന മരങ്ങൾ, അതിനിടയ്ക്കൂടെ ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്ന കാഴ്ച കണ്ടപ്പോഴാണ് പെട്ടെന്ന് ഞാൻ വണ്ടി നിർത്തിയത്. ഇതൊരു ക്ഷേത്രമായിരിക്കും കാവായിരിക്കും എന്നൊന്നും പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ആ ചേച്ചി പറഞ്ഞത് ഈ കാവിനുള്ളിൽ നിന്ന് ഒരു മരം പോലും ഒരു ശിഖരം പോലും മുറിക്കാറില്ലായിരുന്നു എന്നാണ്, കാവ് അതുപോലെ നിലനിർത്തിയിരിക്കുകയാണെന്നാണ്. ഇപ്പോൾ ഓച്ചിറ ക്ഷേത്രത്തിലേക്ക് നന്ദികേശൻ്റെ വലിയൊരു രഥം കൊണ്ടുപോയതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം, ഇതുണ്ടോ ഈ മരച്ചില്ലകൾ ഇതിലേക്ക് കടത്തിക്കൊണ്ട് വലിയ കൂറ്റൻ വണ്ടിയിൽ ക്രെയിനൊക്കെ ഉപയോഗിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മരച്ചില്ലകളൊക്കെ ഇപ്പോൾ മുറിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിലെ ആ വണ്ടി വാഹനം കടന്നു പോയപ്പോൾ വസന്ത ചേച്ചിയോട് നമുക്ക് എന്തായാലും ഒരു ലോട്ടറി വാങ്ങിച്ചേക്കാം കേട്ടോ. ചേച്ചി എന്തായാലും ലോട്ടറി കച്ചവടമൊക്കെ പൊടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. 16:09 ഇത് കണ്ടോ, ഒരു പട്ടി വെള്ളത്തിലിറങ്ങി നിൽക്കുന്നത്. ഇവിടെ മൊത്തത്തിൽ വെള്ളത്തിൻ്റെ ഒരു ഏരിയ കേട്ടോ. നമ്മൾ മുമ്പേ കണ്ട പോലെ വെള്ളം കയറി കിടക്കുന്ന ധാരാളം സ്ഥലങ്ങൾ കാണാം. ഇവിടെ ഇങ്ങനെ കുറേ താറാക്കൂട്ടമൊക്കെ ആയിട്ട് മനോഹരമായ ഒരു കാഴ്ച കണ്ടപ്പോൾ വെറുതെ നിർത്തിയതാണ്. നിർത്തിയിട്ട് നമ്മൾ ഇവിടത്തെക്കുറിച്ചൊക്കെ തിരക്കിയത് ഇത് ഇപ്പുറത്തേ കാണുന്ന ഈ തയ്യക്കടയിലെ ചേച്ചിമാരോടാണ്. അവരെനിക്ക് ഇവിടത്തെക്കുറിച്ച് ഏകദേശം ഒരു രൂപരേഖയൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. അവർ പറഞ്ഞത് പ്രകാരം, ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം, ഇതുപോലുള്ള തോടുകൾ റോഡിന് ഇരുവശത്തും, ഇങ്ങനെ ഇരുവശത്തുമല്ല പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള തോടുകൾ, ഇത് കായംകുളം കായലുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന തോടുകളാണ്. അപ്പോൾ ഈ ബണ്ട് പോലുള്ള ഈ സംവിധാനങ്ങൾ കണ്ടോ, ഇത് പൊട്ടിയിട്ട് ഇങ്ങോട്ട്, ഇത് ഉപ്പുവെള്ളമാണ്, ഉപ്പുവെള്ളം ഇങ്ങനെ കയറി ഇവിടെ എല്ലാം നേരത്തെ ഒരു 10-30 വർഷം മുമ്പ് ഇവിടെ കൃഷി ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ എല്ലാം ഇങ്ങനെ ഉപ്പുവെള്ളം കയറി കൃഷിയെല്ലാം നശിച്ചുപോയി. എന്തായാലും അതിമനോഹരമായ സ്ഥലമാണ്. ഇവരിങ്ങനെ ഈ ഉപ്പുവെള്ളം കയറി കൃഷി നശിച്ച കഥ പറഞ്ഞപ്പോഴാണ് എൻ്റെ ഓർമ്മയിൽ വന്നത്. ഞാൻ ഇന്നലെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഈ ഓച്ചിറയെക്കുറിച്ച് ഇങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ തിരുവിതാംകൂർ രാജാക്കന്മാർ ഇവിടെ ഈ ഓച്ചിറ വേണാടല്ല കായംകുളം രാജാക്കന്മാരിൽ നിന്നും പിടിച്ചെടുത്തപ്പോൾ ഇവരോടുള്ള വൈരാഗ്യം മൂലം കായംകുളം രാജാക്കന്മാർ ഇവിടുത്തെ കൃഷി നശിപ്പിക്കാൻ വേണ്ടി എവിടെയോ ബണ്ട് പൊട്ടിച്ചു വിട്ട് ഉപ്പുവെള്ളം ഇങ്ങോട്ട് കയറ്റി വിട്ട് ഇവിടുത്തെ കൃഷിയെല്ലാം നശിപ്പിച്ചു എന്നുള്ള ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണോ എന്നറിയില്ല. എന്തായാലും വലിയ തെളിവുകളൊന്നുമില്ല, ഇങ്ങനെ കഥകളൊക്കെ ഇവിടെ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ആ സംഭവമാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്തായാലും ഇത് അങ്ങനെ ആരും പൊട്ടിച്ചു വിട്ടതല്ല. എന്തായാലും ഇവിടെ കൃഷി ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിങ്ങനെ ഉള്ളത്. ഇവിടെ നമുക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു തന്നവരെ കാണിക്കാം. രണ്ടു പേരുടെയും പേര് മറന്നുപോയി. ഒരാൾ അതുല്യ, ചേച്ചിയുടെ പേര് മറന്നു. വിനീത അതുല്യ. ഇവർ രണ്ടുപേരും ജീവിക്കാൻ വേണ്ടി ഇവിടെ തയ്യക്കണ നടത്തുകയാണെന്നാണ് പറയുന്നത്. എല്ലാവരും ജീവിക്കാൻ വേണ്ടി തന്നെയാണ്, സമയം പോക്കിന് നടത്തുന്ന ആരുമില്ല. പിന്നെ ഈ ഇവരുടെ വീട്, ഈ നമ്മളിപ്പോൾ കണ്ട ഈ എന്നാ അതിന് പറയുന്നത്, കായലല്ല പുഴയല്ല എന്നാ പറയുന്നത്, ആ ഇതുപോലെ വെള്ളം കയറി കിടക്കുന്നതിൻ്റെ ഭാഗത്താണ് ഇവരുടെ വീടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു പാലം കടന്നാൽ ആ മനോഹരമായ കാഴ്ചകളൊക്കെ ഇവരുടെ വീടൊക്കെ വരുന്ന ആ ഭാഗവും പ്രദേശവും ഒക്കെ. നിങ്ങൾക്ക് വഴിയില്ല, അതാണോ നിങ്ങളുടെ പ്രശ്നം? വഴിയില്ല അതാണോ വഴി എന്ന് വെച്ചാൽ പാലം വേണോ, എന്താ വിഷയം? അല്ല ഞാൻ ചോദിച്ചു വെള്ള ഞാനങ്ങനെ ഇവിടുത്തെ ഭൂമിശാസ്ത്രമൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് വിനോദം എന്ന് പറയുന്നൊരു ചേട്ടനെ പരിചയപ്പെട്ടു. ചേട്ടൻ മസ്കറ്റിലാണ് അല്ലേ? മസ്കറ്റല്ലേ? മസ്കറ്റിലാണ്, ഇപ്പോൾ ലീവിൽ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. ഇവിടെ ഇപ്പം ഇവരെ 1-2 വീട്ടുകാർ മാത്രമാണ് ഇവിടെ ഈ ഏരിയയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരുപാട് വീടുകൾ ഇതുണ്ടോ, തിങ്ങി വീടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ സുനാമിക്ക് ശേഷമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിനുശേഷം ആളുകൾ കടലിൽ നിന്ന് കുറച്ച് അകലം പാലിച്ച് വന്ന് താമസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഈ ചതുപ്പ് നിലങ്ങളെല്ലാം നികത്തി വീട് വ്യാപകമായിട്ട് വീടുകൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അഴീക്കൽ ബീച്ചിലേക്കുള്ള യാത്രയായിരുന്നെങ്കിലും പോയ വഴിക്കെല്ലാം വഴി തെറ്റി കേട്ടോ. അവിടെ ഇവിടെയൊക്കെ നമുക്ക് വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒതളങ്ങാ തുരുത്തിനെക്കുറിച്ചൊക്കെ കുറച്ച് സൂചന കിട്ടി. അങ്ങനൊരു തുരുത്ത് ആക്ച്വലി ഇവിടെ ഇല്ല, എങ്കിലും ഒതളങ്ങാ തുരുത്ത് എന്ന പേരിൽ ഒരു തുരുത്ത് ഇപ്പോൾ ഫേമസ് ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും അവിടെ വരെ പോകാനുള്ള ഒരു ശ്രമമൊക്കെ അതിനുള്ള ശ്രമം കൂടിയാണ് എൻ്റെ ഈ വഴിതെറ്റലിൻ്റെ പിന്നിൽ. ഇനി ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ചകളെല്ലാം തന്നെ പണ്ടൊരിക്കൽ നിങ്ങൾ ഹൃദയരാഗത്തിലൂടെ കണ്ടിട്ടുള്ള കാഴ്ചകളുടെ ആവർത്തനമാണ്. പണ്ട് ഞാനും ജിജോയുടെ ഇവിടെ വന്ന് ഈ അഴീക്കൽ ബീച്ചൊക്കെ കണ്ട കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? അന്ന് ഈ 1000 തെങ്ങ് പാലത്തിലേക്ക് കടന്നപ്പോൾ ഇതിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ മയിലിൻ്റെ ക്ലച്ച് കേബിൾ പൊട്ടി. അങ്ങനെ ഞങ്ങൾ ഇവിടെ പെട്ടുപോവുകയും ഇവിടുന്ന് ഓച്ചിറയെന്നൊക്കെ ആളെ വിളിച്ച് നന്നാക്കുകയോ ഒക്കെ ചെയ്തു. അന്ന് ഞങ്ങൾ വന്നപ്പോൾ പക്ഷേ ഇങ്ങനെ ഈ പാലത്തിൽ ഇങ്ങനെ ഗ്രില്ലുകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഇത്രയും ഉയരത്തിൽ ഇങ്ങനെ രണ്ട് സൈഡിലും ഗ്രില്ല് വെച്ചിരിക്കുന്നതെന്ന് യാതൊരു ഐഡിയയുമില്ല. സാധാരണ റെയിൽവേ സ്റ്റേഷൻ്റെ മുകളിലൂടെ പോകുന്ന ബ്രിഡ്ജുകളിലൊക്കെയാണ് രണ്ട് സൈഡും അടച്ചു കെട്ടി പണിയാറുള്ളത്. ഇവിടെ അടച്ചു കെട്ടിയിട്ടില്ല, എങ്കിലും ഒന്നും താഴേക്ക് വലിച്ചെറിയാതിരിക്കാനായിരിക്കും അല്ലേ. താഴെ ഫിഷിംഗ് ഹാർബറിൻ്റെ ഭാഗങ്ങളൊക്കെയാണ്.
നമ്മള് മയിലിനെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇതേ ഈ താഴത്തെ വഴിയെ നമ്മൾ ആ കായൽ മുമ്പേ കണ്ട പാലത്തെ നിന്നിട്ട് ഒരു കാഴ്ചയും കാണാനായിട്ട് സാധിക്കില്ല. മൊത്തത്തിൽ മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. ഈ സഞ്ചാരികളെ കാഴ്ചക്കാരെ ഒഴിവാക്കാൻ വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ. നമ്മൾ പാലത്തിന്റെ നേരെ അടിയിലെത്തിയേ. ഇവിടെ ഇങ്ങനെ വല നിലത്ത് വിരിച്ചിട്ടിരിക്കുന്ന കാഴ്ചകൾ കാണാം. ഇതേ കൂടെ കയറി നടക്കാവോ? ഇതേ കയറാതെ എന്തായാലും അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ഇവിടെ ഒരു ബോട്ട് നിർത്തിയിട്ട് വല ഇങ്ങനെ മാറ്റിക്കയറ്റുവാണ്. എന്താ സംഭവം എന്നറിയത്തില്ല. ചുവന്ന വല പുതിയതും നീല പഴയതും ആണ്. പഴയത് ഇവിടെ ഇറക്കിയിട്ട് പുതിയത് വലിച്ചു കയറ്റുന്ന കാഴ്ചയാണ്. ജപ്പാൻ എന്ന പേരുള്ള ഒരു വള്ളത്തിൽ വല വലിച്ചു കയറ്റുന്ന കാഴ്ചകളാണ്. നമ്മൾ വിചാരിച്ചാലും ഞാൻ വിചാരിച്ചിട്ടുള്ള ഒരുപാട് വലിയ വലയാണ് ഇവർ ഉപയോഗിക്കുന്നത്. കുറേ സമയമായിട്ട് ഇവരിങ്ങനെ നിന്ന് വലിച്ചു കയറ്റിയാണ്. ഞാൻ പാലത്തിൻ്റെ മുകളിൽ ചെന്നപ്പോഴും ഇവരിങ്ങനെ വല വലിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പോഴും തീർന്നിട്ടില്ല. ഞാൻ ഇത്രത്തോളം കറങ്ങി ഇവിടെ വന്നിട്ടും ഈ വല വലിച്ചു കയറ്റൽ അത്ര നിസ്സാര പരിപാടിയല്ല. വലിച്ചു കയറ്റലിൻ്റെ കാര്യമല്ല കേട്ടോ, ഇതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റുന്ന കാഴ്ചകളാണ്. 200,000 രൂപയോളം ചിലവ് വരുമെന്നാണ് ഇവർ പറഞ്ഞു കേട്ടോ. ഇതൊന്ന് ക്ലീൻ ചെയ്ത് 2 മാസം കൂടുമ്പോഴൊക്കെ ഇത് ക്ലീൻ ചെയ്ത് കയറ്റും. അതിന് 200,000 രൂപയോളം വില വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ തിരക്കി നോക്കി, അപ്പോൾ ഈ വലയ്ക്ക് എത്ര രൂപ മൊത്തത്തിൽ ചിലവ് വരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു 15 ലക്ഷം രൂപയിലധികമാണ് ഈ വലയ്ക്ക് മാത്രം ചിലവ് വരുന്നത്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ. ജപ്പാൻ എന്നാണ് കേട്ടോ ഈ വള്ളത്തിൻ്റെ പേര്. എന്തായാലും ഇങ്ങനൊരു കാഴ്ച കാണാൻ സാധിച്ചതിന് ജപ്പാനോട് നമ്മൾ നന്ദി പറയുകയാണ്. ഇത് കായംകുളം കായലാണ് കേട്ടോ. ഇത് ശരിക്കും ആലപ്പുഴയാണോ കൊല്ലമാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ബലമായ സംശയമുണ്ട്. കാരണം ഇവിടെ ഇങ്ങനെ അതിർത്തി മുറിച്ചിരിക്കുന്നത് ഓരോ വീട്ടുകാരോട് ഇവർ ചോദിച്ചു, ആലപ്പുഴ വേണോ കൊല്ലം വേണോ എന്ന് ഇവിടുത്തെ ഓരോ വീട്ടുകാരോടും ചോദിച്ചു. അവർ പറഞ്ഞതനുസരിച്ച് അവർക്ക് വേണ്ട രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി എല്ലാം പല വികൃതമായ രീതിയിലാണ് ഇവിടെ ജില്ലാ അതിർത്തികൾ തിരിച്ചിരിക്കുന്നത്. തമാശ പറഞ്ഞതായിരുന്നു, തമാശയായിട്ട് ആർക്കെങ്കിലും തോന്നിയോ? എന്തായാലും ഇവിടെ കയറി ഇറങ്ങിയൊക്കെ കൊല്ലമാണോ ഓരോ സ്ഥലത്ത് പോയി നമ്മൾ ചോദിക്കണം, നിങ്ങൾ കൊല്ലം ജില്ലക്കാരാണോ ആലപ്പുഴ ജില്ലക്കാരാണോ എന്ന് അവരവരോട് ചോദിക്കണം. എന്നിട്ട് ആലപ്പുഴ ജില്ലക്കാരാണെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോഴേ ആ വിഷ്വൽ ഡിലീറ്റ് ചെയ്ത് കളയും. കാരണം കൊല്ലം യാത്രകൾ മാത്രമാണല്ലോ ഈ വീഡിയോയിൽ വരേണ്ടത്. ഈ കായംകുളം കായൽ ആലപ്പുഴ ജില്ലയിലാണെന്നാണ് നമുക്ക് പരിശോധിച്ചാൽ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ കായംകുളം കായൽ ആലപ്പുഴ ജില്ല കയറുമ്പം ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. നമുക്ക് എന്തായാലും ഇപ്പം കൊല്ലത്തേക്ക് തിരിച്ചു പോകാം. നിറയെ മീനുമായിട്ട് ഈ വല വലിച്ചു കയറ്റുക, എത്ര പേര് ഇതിലെ സ്റ്റാഫായിട്ടുണ്ടാവുമെന്ന് ഞാനിവിടെ തിരക്കി നോക്കി. ഒരു 40 പേരെങ്കിലും ഈ ബോട്ടിലൊക്കെ സ്റ്റാഫായിട്ടുണ്ടാവും. കാരണം ഇങ്ങനെ വലിച്ച് വല കയറ്റാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പം നിറയെ മീനുമായിട്ട് വലിച്ചു കയറ്റുന്ന സാഹചര്യം ഒന്ന് ഓർത്ത് നോക്കി. അപ്പോൾ എത്ര രൂപ ചിലവിലാണല്ലേ ഒരു ബോട്ട് കടലിൽ പോയി മീനുമായിട്ട് തിരിച്ചു വരുന്നത്. എന്നിട്ട് ഈ വിലയ്ക്ക് മീൻ കിട്ടുന്ന, മീൻ വില കൂടുതലാണെന്നായിരുന്നു ഇന്നലെ വരെ പരാതി. എന്തായാലും ഈ വിലയ്ക്ക് ശരിക്കും ഇവർക്ക് ഇതിന് മാത്രം ഒന്നും കിട്ടുന്നൊന്നുമില്ല. നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഈ ഇടനില കച്ചവടക്കാരാണ്, കൈമാറി വരുമ്പോഴാണ് ഈ വില ഇതുപോലെ കൂടുന്നത്. ഇവരത്ര വിലയ്ക്കൊന്നും ആയിരിക്കില്ല ഇവർ വിൽക്കുന്നത് പോലും. കീരി റോഡ് ക്രോസ് ചെയ്യുന്ന കാഴ്ചകൾ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചേക്കും. ആ ഇത് ഇത് ക്രോസിംഗ് ക്രോസിംഗ് കീരി. നമ്മൾ 1000 തെങ്ങ് പാലമെങ്കിൽ കടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് കടൽ കാഴ്ചകൾ കാണാം. എന്നാൽ ബീച്ചിലേക്ക്, അഴീക്കൽ ബീച്ചിലേക്ക് 2.5 കിലോമീറ്ററോളം ദൂരമുണ്ടെന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. നമ്മൾ വന്ന് കണ്ടിട്ടുള്ളതാണ്, വളരെ വ്യത്യസ്തമായ ബീച്ചാണ്. ഡോൾഫിനുകളെ നമുക്ക് ധാരാളം കാണാൻ പറ്റുന്ന ഒരു ബീച്ചാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേക്കും ഡോൾഫിൻ ജമ്പ് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് ഒരുപാട് കാണാൻ സാധിച്ചിരുന്നു. ഇന്നും എന്തായാലും അതൊക്കെ കാണാൻ പറ്റുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മളെന്തായാലും അങ്ങോട്ട് പോകുന്നത് ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമാണ്. അസ്തമയത്തോടു കൂടിയൊക്കെ ചെന്നാലല്ലേ നമുക്ക് മനോഹരമായ കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കുള്ളൂ. സമയം 5:30 ആയി കേട്ടോ. നമ്മൾ അഴീക്കൽ ബീച്ച് കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ഈ അഴീക്കൽ ബീച്ച് നമ്മൾ 2 വർഷം മുമ്പേ വന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞു. അന്ന് വന്നതിൽ നിന്ന് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് വികാസം പ്രാപിച്ചു കേട്ടോ അഴീക്കൽ ബീച്ച്. അന്ന് നമ്മൾ വന്നപ്പോഴും ഇത് പേ ആൻഡ് പാർക്കായിരുന്നു. ഇതിൽ ഒരുപാട് തെങ്ങുകൾ, ഇതിലും തെങ്ങുകൾ അന്ന് കൂടുതലുണ്ടായിരുന്നു. ഇവിടെ കണ്ടോ ഒരുപാട് കച്ചവട കേന്ദ്രങ്ങൾ. ഇതിനപ്പുറത്ത് കണ്ടോ കച്ചവട കേന്ദ്രങ്ങൾ, അതിനപ്പുറത്ത് ചിൽഡ്രൻസ് പാർക്ക്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വന്നു കേട്ടോ. ഇവിടെ എല്ലാം ആക്റ്റീവായിട്ടുള്ള കടകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നത്തേൽ നിന്നും ഒരുപാട് വ്യത്യാസം എനിക്കിവിടെ ഫീൽ ചെയ്യുന്നു. അന്ന് വന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതൊരു ടൂറിസം സ്പോട്ടായിട്ടൊക്കെ തോന്നുന്നു കേട്ടോ. അന്ന് വന്നപ്പോൾ അങ്ങനെ ഒരു തോന്നലൊന്നും ഇല്ലായിരുന്നു. അന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ അന്ന് ബീച്ച് കടല ഇത് ഇവിടെ വരെ കയറി കിടക്കായിരുന്നേ. ഇവിടെ വളരെ കുറഞ്ഞ ഒരു തീരം മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾക്കൊന്നും അന്ന് അത്ര വലിയ സ്കോപ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇവിടുത്തെ കടൽ അത്ര മര്യാദക്കാരനല്ല കേട്ടോ. ഇതുകൊണ്ട് ഇവിടെ എല്ലാം തകർത്തെറിഞ്ഞു. ഈ സ്റ്റെപ്പുകളും ഇതെല്ലാം നിർമ്മിച്ചിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. മുഴുവൻ കടലും നശിപ്പിച്ച് നാറാണക്കല്ലാക്കി വെച്ചിരിക്കുന്ന അവസ്ഥയാണ്. എന്തായാലും നമ്മൾ കോവളത്ത് കാണുന്ന പോലെ ഇൽമനൈറ്റോ തോറസൈറ്റോ എന്തോ സാധനമൊക്കെ കടലിൻ്റെ ആ ഭംഗി ഇതുകൊണ്ടോ കറുത്ത മണലാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. എന്നാൽ ഇതിനപ്പുറത്തേക്ക് കടലിനോടടുത്ത് പഞ്ചാര മണലും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു ചേട്ടൻ എന്നെ വിളിക്കുന്നുണ്ട്, പട്ടം വാങ്ങിക്കാൻ പറയാനാണോ?
ശനി ഞായർ ദിവസങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് കച്ചവടത്തിനും കാര്യങ്ങൾക്കും. സജീവ് എന്ന് പറയുന്ന ഈ ചേട്ടൻ ഇവിടുത്തെ ചെറിയൊരു കച്ചവടക്കാരനാണ്. അദ്ദേഹത്തിന്റെ കച്ചവട പീടികയാണത്. അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഞായറാഴ്ചയോ അല്ലെങ്കിൽ മറ്റേ അവധി ദിവസമോ മാത്രമാണ് ഇങ്ങോട്ട് വരേണ്ടത്, കാരണം ഇതുപോലെ വ്ലോഗ് ചെയ്യാനായിട്ട്. കാരണം ഇവിടുത്തെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട് ഞായറാഴ്ച അല്ലെങ്കിൽ അവധി ദിവസങ്ങളിൽ വരണം. അതുപോലെ തിരക്കും ബഹളവും ഫാമിലി ആയിട്ടുള്ളവരും. എന്തായാലും വൈകുന്നേരം ഇങ്ങോട്ട് വരാൻ തിരഞ്ഞെടുത്തതിന്റെ കാരണം സൺസെറ്റ് കാണാനാണ്. ഇവിടെ എന്നാൽ നല്ല മൂടലായതുകൊണ്ട് സൺസെറ്റ് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് കരുതി അങ്ങ് നിരാശപ്പെടാനും സാധിക്കില്ല. ചിലപ്പോൾ നമുക്ക് സൺസെറ്റ് കിട്ടിയേക്കാം, കാരണം സൺസെറ്റ് സൂര്യൻ സെറ്റാകേണ്ട സ്ഥലം ഇതുകൊണ്ട് അങ്ങേയറ്റത്ത് തെളിഞ്ഞ അന്തരീക്ഷത്തിലാണ്. ഇവിടെയാണ് മഴക്കാറുള്ളത്, അഴീക്കലല്ല കേട്ടോ സൂര്യൻ അസ്തമിക്കുന്നത്. ഇന്ന് മൊത്തത്തിൽ ഇവിടെ മൂടിയ കാലാവസ്ഥയായിരുന്നേ, അതുകൊണ്ട് തന്നെ ഇന്ന് സൂര്യനെ ഇവിടെ ആരും തന്നെ കണ്ടിട്ടില്ല. ഇപ്പൊ അവസാന നിമിഷത്തിൽ ഇത് അസ്തമിക്കാനായി ഒരുങ്ങുമ്പോൾ സൂര്യനെ ഒരുപക്ഷെ നമുക്ക് അവിടെ കാണാൻ പറ്റിയേക്കാം. അതൊരു വ്യത്യസ്തമാണല്ലേ, അസ്തമയ സമയത്ത് മാത്രം സൂര്യനെ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം. നമുക്കെന്തായാലും സൂര്യനോട് കുറച്ചുകൂടി അടുത്ത് പോയേക്കാം കേട്ടോ. ഈ പുലിമുട്ടിലൂടെ നമുക്ക് അങ്ങോട്ട് നടന്നു പോകാം. അവിടെ ചെന്നാലാണ് ഡോൾഫിൻ ജമ്പ് കാണാൻ പറ്റുക. ഒരുപാട് ഡോൾഫിനുകൾ ചാടുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോ എന്നറിയില്ല. ഈ അഴീക്കൽ ബീച്ച് മൊത്തത്തിൽ 800 മീറ്റർ നീളമുള്ള, അതുകൊണ്ട് നീണ്ടങ്ങ് കിടക്കുകയാണ്. 800 മീറ്ററാണ് ഈ ബീച്ചിൻ്റെ ദൈർഘ്യം. ഈ അഴീക്കൽ എന്ന വാക്ക് അഴി എന്നതിൽ നിന്ന് കായലും കടലുമായിട്ട് സംഗമിക്കുന്ന ഭാഗമാണ് അഴി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് അഴീക്കൽ എന്ന പേര് വന്നത്. ഇവിടെ സംഗമിക്കുന്നത് കായംകുളം കായലാണ്. ആലപ്പുഴക്കാരുടെ കായംകുളം കായൽ ഇങ്ങോട്ട് സംഗമിക്കാനായിട്ട് മാത്രം കൊല്ലത്തേക്ക് ജസ്റ്റ് ഒന്ന് കയറുകയാണെന്ന് തോന്നുന്നു. നമ്മളീ ബീച്ചിൽ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ തൊട്ടപ്പുറത്താണ് കായംകുളം ഫിഷിംഗ് ഹാർബർ ഉള്ളത്. അതെന്തുകൊണ്ടാണ് ഈ വീഡിയോയിൽ കാണിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആലപ്പുഴ ജില്ലയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇവിടുത്തെ ആലപ്പുഴ കൊല്ലം ബോർഡർ എങ്ങനെയാണ് വരുന്നതെന്ന്. നമ്മൾ പുലിമുട്ടിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. പരമ്പരാഗത രീതിയിൽ കരിങ്കല്ല് കൂറ്റൻ കല്ലുകൾ അടുക്കി ഉണ്ടാക്കിയ പുലിമുട്ടുകൾ, പുതിയ രീതിയിലുള്ള ട്രൈപോഡോ ടെട്രാപോഡോ അത്തരം സാധനങ്ങളൊന്നും ഉപയോഗിച്ചിട്ടല്ല ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ പുലിമുട്ടിലേക്ക് കയറിയാൽ ഉടനെ നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഇത് കണ്ടോ അഴീക്കൽ പാലം. നമ്മൾ പണ്ട് വന്നപ്പോഴേക്ക് ഈ പാലം പണിതുകൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഈ മൂന്ന് ആർച്ചുകളിൽ രണ്ടെണ്ണം മാത്രം, അപ്പുറത്തെ ഇപ്പുറത്തെ രണ്ടെണ്ണം മാത്രമാണ് അന്ന് പൂർത്തിയായിരുന്നത്. ഈ നടുവിലെ ഇല്ലാതെ ഇങ്ങനെ കണക്ഷൻ ഇല്ലാതെ നിൽക്കുമായിരുന്നു നമ്മൾ അന്ന് വന്നപ്പോൾ ഈ പാലം. എന്തായാലും ഇന്ന് പാലം പണിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. വേഗം പോയി ഡോൾഫിൻ ജമ്പ് കാണാം. അപ്പുറത്തൊരു ലൈറ്റ് ഹൗസ് കാണാം കേട്ടോ. അതിൻ്റെ മുകളിൽ ആളുകളൊക്കെ കയറി നിൽപ്പുണ്ട്. അപ്പോൾ ആളുകൾക്ക് പ്രവേശനമുള്ള ലൈറ്റ് ഹൗസ് ആണല്ലേ. ഡോൾഫിൻ ജമ്പ് കാണാനായിട്ട് അങ്ങേയറ്റം വരെ പോകണം. അപ്പോൾ അവിടെ വരെ ചെല്ലും മുമ്പേ അവസാനം പറയാറുള്ള ആ കാര്യം അങ്ങ് പറഞ്ഞു തീർത്തേക്കാം അല്ലേ. ഹൃദയരാഗത്തിൻ്റെ ഓൾ കേരള യാത്രയുടെ വീഡിയോകൾ എല്ലാ ദിവസവും 2 മണിക്കാണ് നിങ്ങളെ തേടിയെത്തുന്നത്. യാതൊരു ഡിലേയും കൂടാതെയാണ് ഇന്നെടുക്കുന്ന വീഡിയോകൾ നാളെ 2 മണിക്ക് എന്ന രീതിയിൽ ഡിലേ ഇല്ലാതെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നു. അതിൽ കൂടിയ വേഗത്തിൽ നിങ്ങൾക്ക് എന്നെ ക്യാച്ച് ചെയ്യണമെങ്കിൽ, തൊട്ടടുത്ത ദിവസം ഞാൻ എവിടെയാണ് സന്ദർശിക്കാൻ പോകുന്നതെന്ന് തലേന്ന് തന്നെ അറിയണമെങ്കിൽ ദയവായി ഹൃദയരാഗം യാത്ര എന്ന ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഓരോ ദിവസവും ഞാൻ എവിടെയാണ് സന്ദർശിക്കാൻ പോകുന്നത് എന്ന കാര്യം തലേ ദിവസം തന്നെ ഹൃദയരാഗം യാത്ര എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെ നിങ്ങളെ അറിയിക്കുന്നുണ്ട്. ദേ താഴേക്ക് ഇറങ്ങിയിട്ട് ഞാനൊരു കാഴ്ച കാണിച്ചു തരാവേ. ദേ ഞണ്ടുകൾ ഒരുപാടുണ്ടായിരുന്നേ, ഇതിൽ കൂടുതലുണ്ടായിരുന്നു, എല്ലാം ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പം വിട്ടുപോയി. ആ ബോട്ടിൻ്റെ പേരെന്താണ്, ഐറിന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് വായിക്കാനായിട്ട് പറ്റുന്നില്ല. എന്തായാലും മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് ഇതുകൊണ്ടോ, ഇതാണ് അഴി. അഴിയിൽ നിന്നും കായലിലേക്ക് ബോട്ട് കടക്കുകയാണ്. എന്തായാലും ഈ അഴീക്കൽ ബീച്ചിന്, ഈ അഴീക്കൽ പാലത്തിൻ്റെ പണി പൂർത്തിയായപ്പോൾ അഴീക്കൽ ബീച്ചിന് ഒരു പുതിയ മനോഹാരിത ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു കാര്യം പറഞ്ഞില്ലേ, കായംകുളം കായൽ അറബിക്കടലിൽ ചേരാനായിട്ട് മാത്രം ഈ കൊല്ലം ജില്ലയിലേക്ക് കയറുകയാണെന്ന്. അതിനൊരു തിരുത്തുണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ. കാരണം ഈ കായംകുളം കായൽ നമ്മുടെ കൊല്ലം ജില്ല ഇവിടം കൊണ്ട് ഏതാണ്ട് തീരുവാണെന്ന് തോന്നുന്നത്. ഈ പൊഴി എന്തായാലും കൊല്ലം ജില്ലയിൽ തന്നെയാണോ അതെയോ ആലപ്പുഴ ജില്ലയിലാണോ എന്ന കാര്യത്തിൽ എനിക്ക് അത്ര ഉറപ്പില്ല. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇത് കണ്ടോ, ഇങ്ങോട്ട് വന്നപ്പോഴേക്കും നമ്മുടെ ടെട്രാപോഡോ ട്രൈപോഡോ ടെട്രാപോഡോ ഒക്കെ ആയിട്ടുള്ള പുലിമുട്ടുകൾ കാണാം. അതുകൊണ്ട് തന്നെ കാഴ്ചകളൊന്നും കാണാനേ കിട്ടുന്നില്ല. ഒരുപാട് ഉയരത്തിലേക്ക് ഇത് ഉയർത്തി വച്ചിരിക്കുകയാണ്. അന്ന് വന്ന് കണ്ടതിൽ നിന്നും വ്യത്യസ്തപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചേട്ടൻ അസ്തമിക്കാനായിട്ട് മാത്രമായിട്ട് ഇന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതുണ്ടോ അസ്തമിക്കാൻ മാത്രം ഒരു സൂര്യൻ വന്നേക്കുന്നത്. ഉദിച്ചാലേ അസ്തമിക്കൂ എന്നൊക്കെ വെറുതെ പറയുന്ന കേട്ടോ, ഇന്ന് ഉദിച്ചിട്ടേ ഇല്ല, അസ്തമയം മാത്രമേ ഉള്ളൂ. ലക്ക് ലഗാനും ഇല്ലാതെ ഒരു പരുന്ത് കിടന്ന് പറക്കുന്നു. ഈ പരുന്തന്മാർ അങ്ങനെ പറക്കാറില്ലാത്ത അവന്മാർ എന്തെങ്കിലും ഒന്നും കാണാതെ ഒന്നും ചെയ്യുന്ന പാർട്ടികളല്ല. എന്തോ അവൻ കണ്ടിട്ടുണ്ട്, ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട്, രണ്ടെണ്ണം. എന്തോ ദുരുദ്ദേശം. ഞാനെന്തായാലും ഇങ്ങേ അറ്റത്തേക്ക് എത്തി. ഇവിടെ എന്താ ഒരു ആംബി തിയേറ്റർ പോലെ ഒരു നിർമ്മിതി, എന്തെങ്കിലും ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ അതോ എന്തായാലും നല്ല കളർഫുൾ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആളുകൾ ഇവിടെ അവരുടെ കരവിരുതുകളൊക്കെ ഇതിലൂടെ വരച്ചു വച്ചിട്ടുണ്ട്.
ഏറ്റവും മൂടലുള്ള ദിവസം, ഏറ്റവും മനോഹരമായ തെളിഞ്ഞ അസ്തമയം, ഇതിനെയാണ് പ്രകൃതിയുടെ വികൃതി എന്നൊക്കെ പറയുന്നത് അല്ലേ. ഇല്ലാത്ത സൂര്യൻ, നല്ല തെളിഞ്ഞ അന്തരീക്ഷമുള്ള ഒരു ദിവസമാണ് ഇതുപോലെ അസ്തമയം കാണാനിരിക്കുന്നതെങ്കിൽ അവസാന നിമിഷം മേഘം വന്ന് സൂര്യനെ മറയ്ക്കുന്നതാണ്. ഡോൾഫിൻ്റെ കാര്യം മറന്നു പോയതല്ല കേട്ടോ, ഇവിടെ ഞാനൊരു ഡോൾഫിനെ കാണുന്നില്ല. അന്ന് വന്നപ്പോൾ ഈ ഏരിയയിൽ മുഴുവൻ ഡോൾഫിൻ തലങ്ങും വിലങ്ങുന്നും ചാടുന്ന കാഴ്ചകളാണ് നമ്മളന്ന് കണ്ടത്. നമ്മുടെ കേരള യാത്രയിൽ അസ്തമയങ്ങൾ അതും ബീച്ചിൽ ഒരുപാട് കണ്ടെങ്കിലും ഇത് കണ്ടോ, പൂർണ്ണമായ ഒരു അസ്തമയം ഇന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. ഒരു തരത്തിലും തടസ്സങ്ങളില്ലാതെ സൂര്യൻ അസ്തമിക്കാനായിട്ട് പോവുകയാണ്. ഡോൾഫിൻസ് ഉണ്ട് കേട്ടോ, ഞാൻ ധാരാളം എണ്ണത്തിനെ കണ്ടേ. അങ്ങ് ക്യാമറയിലേക്ക് പറത്താനായിട്ട് സാധിക്കുന്നില്ല, അവിടെ ഇവിടെ പൊങ്ങുന്നുണ്ട്. ഇവിടെ മാത്രമായിട്ട് എന്താ ഇങ്ങനെ ഡോൾഫിൻ അല്ലേ എപ്പോഴും ഇങ്ങനെ കാണുന്നതല്ലേ. ഇവിടെ എന്താ ഡോൾഫിൻ ഇത്ര പ്രിയപ്പെട്ടതായിട്ട് ഇവിടെ ഈ അഴീക്കൽ ബീച്ചിൻ്റെ ഈ ഭാഗത്തുള്ളത്? അസ്തമിക്കുന്നത് നമുക്കല്ലേ, സൂര്യൻ അതിൻ്റെ പ്രയാണം തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. സൂര്യനാണോ ഭൂമിയാണോ പ്രയാണം നടത്തുന്നത് എന്നത് അവനവൻ്റെ യുക്തിക്ക് വിട്ടിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ അഴീക്കൽ പാലത്തിൻ്റെ കളറ് കണ്ടോ, ഇരുണ്ട അവസ്ഥയെ പോലും നല്ല തിളങ്ങുന്ന കളറടിച്ചിരിക്കുന്നുണ്ട്. ഗംഭീര കാഴ്ചയാവുന്നുണ്ട്. ഡോൾഫിൻസിനെ ധാരാളം കണ്ടു കേട്ടോ, അന്നുണ്ടായിരുന്ന പോലെ തന്നെ ഡോൾഫിൻസ്. എപ്പോഴും എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഡോൾഫിൻസ് ഉള്ളതെന്ന് അത്ഭുതമാണ് കേട്ടോ, വേറൊരു ബീച്ചിലും ഇങ്ങനെ കാണുന്നില്ല. എന്തായാലും കുറേയൊക്കെ ക്യാമറയിൽ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ. സൂമൊന്നും ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല, ഒന്നാതെ നമ്മുടെ ക്യാമറയ്ക്ക് സൂമിംഗ് ഇല്ല. അത് മാത്രമല്ല സൂം ചെയ്തെടുക്കാനുള്ള സാവകാശമോ ഒന്നും കാര്യങ്ങളോ ഒന്നും ഡോൾഫിൻ തരില്ല. നിമിഷ നേരം കൊണ്ടൊന്ന് ദർശനം തന്നു മടങ്ങും, അതാണ് അവസ്ഥ. വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതിരിക്കുക. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും കാണാം കേട്ടോ.